മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരാധീനതകൾക്ക് നടുവിൽ കോട്ടയം കെ എസ് ആർ ടി സി ഡിപ്പോ വരുമാനം വർദ്ധിക്കുമെങ്കിലും ഇക്കുറി സ്പെഷ്യൽ സർവീസിനായി അനുവദിച്ചത് ഫണ്ട് ലഭിക്കാത്തതിനാൽ തീർത്ഥാടകർക്കായി പ്രത്യേക സൌകര്യങ്ങളൊന്നും ഒരുക്കാനായിട്ടില്ല മാസങ്ങളായി തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ ദിവസേന രണ്ടായിരത്തിലധികം ബസ്സുകളാണ് എത്തുന്നത് മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും കോട്ടയം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല ഫണ്ട് ലഭിക്കാത്തതിനാൽ ഇക്കുറി തീർത്ഥാടകർക്കായി മറ്റു സൗകര്യങ്ങൾ ഒരുക്കാനുമായില്ല സീസണിൽ കോട്ടയം ഡിപ്പോക്ക് കോടികൾ വരുമാനം ലഭിക്കുമ്പോഴും അയ്യപ്പ ഭക്തർക്കായി സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് അയ്യപ്പന്മാർക്ക് വേണ്ടി വിരിവയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക പന്തൽ വരെ കെ എസ് ആർ ടി സി എല്ലാ വർഷവും ഒരുക്കുന്നതാണ് ഈ വർഷം അതിൻ്റെ യാതൊരുതൊരു ഒരുക്കങ്ങളും ഇത്തരം ദിവസമായിട്ട് ആരംഭിച്ചിട്ടില്ല ഈ രീതിയിലാണ് കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ശക്തമായ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വരുന്നതായിരിക്കും അയ്യപ്പന്മാരെ നിന്നാണ് കെ എസ് ആർ ടി സി സാമ്പത്തിക ബാധ്യതയിൽ താരതമ്യം ചെയ്ത് പിടിച്ചു നിൽക്കുന്നത് ആ അയ്യപ്പന്മാരോട് പോലും കടുത്ത അവഗണനയാണ് സർക്കാരിൻ്റെ സൈഡിൽ നിന്നും കെ എസ് ആർ ടി സി ഭാഗത്തു ഇക്കുറി പമ്പ സർവീസിനായി ആകെ അനുവദിക്കപ്പെട്ടതാ മുപ്പത്തിയഞ്ച് ബസ്സുകൾ മാത്രം വരുമാനം ഉറപ്പുള്ള സർവീസിനായി കൂടുതൽ ബസ്സുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമായി സ്പെഷ്യൽ സർവീസിനായി എത്തുന്ന ബസ്സുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കുൾപ്പെടെ പര്യാപ്തമായ ഫണ്ട് ലഭിക്കാറില്ലെന്ന ഉദ്യോഗസ്ഥരുടെ പരാതി തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനും മറ്റും സ്പോൺസർമാർ മുഖേന ഒരുക്കാറുള്ള പ്രത്യേക സൗകര്യങ്ങൾക്കും ഇക്കുറി മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ല ട്വന്റി കോട്ടയം